ഹലോ മക്കളെ, അപ്പം മമ്മി ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി മമ്മി ഇന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നേക്കാണ്. എന്തുട്ടാണെന്നറിയാമോ? നമുക്ക് ചക്കക്കുരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഇപ്പം ചക്കയും ചക്കക്കുരു ഒക്കെ സുലഭമല്ലേ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എങ്ങനെയുണ്ടെന്ന്. മമ്മി കാണിച്ചു തരാം. ദേ ചക്കക്കുരു ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് ഉടച്ച് വെച്ചേക്കണത്. പിന്നെ ദേ ബ്രെഡ് ക്രംസ് അമ്മു എന്ന് പറയുമ്പോൾ പിന്നെ രണ്ടെണ്ണം, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക്, സവോള. ഇത് കറി ഉണ്ടാക്കാൻ തക്കാളി മസാലക്ക് വേണ്ടിട്ട്. അപ്പൊ അതേ ചട്ടി വെച്ചിട്ടുണ്ട്, ലൈറ്റർ എടുത്തു പോനെ. അപ്പൊ ഐശ്വര്യമായിട്ട് തുടങ്ങാം. എന്തുട്ടാ ചക്കക്കുരു മമ്മിയുടെ നെയിൽ ആർട്ട് കണ്ട ഈ ആഴ്ചത്തെ ഇഷ്ടമായാന്ന് പറഞ്ഞോളൂട്ടാ. നീയല്ല പറയണ്ടേ പ്രേക്ഷകർ. അപ്പൊ ഇനി ചെയ്തു തുടങ്ങാം. അത് നമുക്ക് മസാല ഉണ്ടാക്കണ്ടേ. അപ്പൊ നമ്മള് അതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ വെളിച്ചെണ്ണ ഇടാം, കുറച്ച് മതിയല്ലേ. വെളിച്ചെണ്ണ ഇടാം. ഇനി ബാക്കിയുള്ളത് അമ്മൂട് ഐശ്വര്യമായിട്ട് അമ്മു തന്നെ തുടങ്ങട്ടെ. ആദ്യം ഇഞ്ചി ഇടാം. ആദ്യം കൊണ്ടിട്ടോനെ കയ്യിൽ ചൂടാവണുള്ള സാധനം. ഇഞ്ചി ഇടാം, വെളുത്തുള്ളി ഇടാം, സവോള ലാസ്റ്റ് ഇട്ടാ മതി. ഇതൊന്ന് വാടിക്കഴിഞ്ഞ സവോള ഇടാം. എടാ ഇത് കിട്ടിയില്ലേ, മല്ലിയില കിട്ടിയില്ലേ? മല്ലിയില ഇല്ലാന്ന്, അത് ചീത്ത അവിടെ വാങ്ങി വെച്ചിട്ട് ആൾക്കാര് വാങ്ങിക്കണില്ല, അപ്പൊ അങ്ങ കൊണ്ടുവരണില്ലാന്ന് പറഞ്ഞു. ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഒന്ന് പതുക്കെ സോർട്ട് ചെയ്ത് കൊടുക്കാം. സോർട്ട് ചെയ്ത് കൊടുക്കും, ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അത് അങ്ങനെയല്ലേ പറഞ്ഞോ? മമ്മിയൊക്കെ മലയാളത്തുകാരിയാണ്. അതെ, കൊച്ചു പറഞ്ഞോ? കൊച്ചു ഇംഗ്ലീഷാണ് പറഞ്ഞോ? പൊട്ടി തെറിക്കുന്നു. ഇനി വെളുത്തുള്ളി ഇടാം, വേപ്പിൻ്റെ കുഞ്ഞി കുഞ്ഞി പീസായിട്ട് അതും. ആ പിന്നെ എന്നിട്ട് പച്ചമുളക് ഇട്ടു. അത് ശരി, അതൊന്ന് വഴറ്റി കൊടുക്കാം. കൊച്ചു കൊച്ചെന്ന് പറയുന്നത് നല്ല മൊരിഞ്ഞിട്ട് നല്ലപോലെ മൊരിയണ്ടല്ലോ, ഒരുവിധം പാടി പച്ചമണം മാറിയാൽ മതി. അവിടെ രണ്ടുപേരുടെ ഒന്ന് കാണിച്ചു കൊടുത്തേടാ. തക്കു ഇല്ല, അങ്ങോട്ട് കാണിച്ചോടാ. റോള് എവിടെ? തക്കു തക്കുമ്പോ തക്കുവിന്റെ പ്രേക്ഷകരുണ്ട് ഇവിടെ. അവരൊന്ന് കാണിച്ചു മോനെ, ചിരിയാറ അവരുടെ കളിയൊന്ന് കാണട്ടെ. ഇതൊന്ന് വാടി വന്നിട്ട് എന്താ പ്രവീൺ തക്കുണ്ട കൊടുക്കാവുന്നു. നമ്മുടെ തക്കു നിങ്ങളുടെ തക്കുന്ന് എനിക്ക് തരുമെന്ന് ഒരു രേഖനായില്ലടാ. ആള് ഭയങ്കര തക്കുനേയും റോളുവിനേയും ഞങ്ങൾ കൊടുക്കപ്പെടുന്നതല്ല, ഞങ്ങ വരവേണേ. അതെ, ഇത് വാടിയിട്ടുണ്ടാവും. നോക്കിനി സവോള ഇടാം. കഴിഞ്ഞിട്ട് നമ്മൾ ചക്കക്കുരിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെന്നാലും ഈ മസാല ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ഉപ്പ് കുറവാണ് ചക്കക്കുരിന്ന്. അപ്പോൾ ഇതും അകത്ത് കുറച്ച് ഉപ്പിടാം. രണ്ടുണ്ട് ഗുണം, ഇതിന് ഉപ്പുണ്ടാവും, സവോള വേഗം വാടി കിട്ടും. കുറച്ചിട്ടു എണ്ണ ഇത് മതിയോ മീ? എണ്ണ ഇത് മതിയോ? ഇത് മുരിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇടൂലെന്ന് തോന്നുന്നു അല്ലേ? കട്ട്ലേറ്റ് തക്കാളി അതിങ്ങനെ കുഴകുഴാന്ന് ഒരു സാധനം പോവില്ലേ. അപ്പൊ മക്കളെ ഇനി മൊരിഞ്ഞ് നമുക്ക് ഉണ്ടാക്കണത് കാണിച്ചുതരാം, മസാല ഉണ്ടാക്കി കഴിയുമ്പോൾ കാണിച്ചുതരാം. ഓക്കെ. അപ്പൊ മക്കളെ ഇതേ ഇച്ചിരി കുരുമുളക് പൊടി. നമ്മള് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് കുരുമുളക്, ലേശം മഞ്ഞൾ, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല. ഇച്ചിരി തീ കുറച്ചോ മോനെ. ഗരം മസാല പോരെ, മതി അത്രയും മതി. മസാലകൾ കുറവ് മതി. പൊടിയ ഒന്നും ഇടണില്ല, എന്നിട്ട് ഇത് ഇടണോ അല്ലേ? അതും കൂടി ഇട്ടിട്ടൊന്ന് മസാല സെറ്റ് ആക്കി എടുക്കണം. ചക്കക്കുരു വേവിച്ച് പുഴുങ്ങി, ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് പുഴുങ്ങി. ഇത് മുട്ട പോലെ തോന്നണല്ലോ, മുട്ട ചിക്കി വെച്ചങ്ങനെ എങ്ങനെ ഇരിക്കാവോ.
ഞാനട്ടെ ആദ്യമായിട്ട് ഉണ്ടാക്കണതാണ്. ഞാനുണ്ടാക്കിണ്ടിട്ടെ മുന്നു വീട്ടിലുണ്ടായി. എന്നിട്ട് എങ്ങനെയുണ്ടായി? കുഴപ്പമുണ്ടായി, ഇല്ല വലിയ കുഴപ്പമൊന്നും. ചക്കക്കുരു നല്ലതാണെങ്കിൽ ടേസ്റ്റ് ഉള്ള ഇത് കിട്ടും. ചില ചക്കക്കുരു ചീത്ത ഉണ്ടാവില്ലേ, അതാവുമ്പോ ടേസ്റ്റ് പോകും. എന്തെങ്ങനെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് തീ കൂട്ടിട്ടൊന്നും കൂടി സോർട്ട് ചെയ്തെടുക്കാം. സോർട്ടല്ല, ഇളക്കി എടുക്കാം. ഇംഗ്ലീഷ് വേണ്ട, എങ്ങനെ തെറ്റാണെങ്കിലോ പോരെ പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. മതി മതി, ഇനി അത് ഇളക്കി മസാല വരണ്ടു കഴിഞ്ഞാലേ പിടിക്കാൻ പറ്റില്ല. മസാല റെഡി ആക്കി. ഇനി നമുക്ക് ഇതില് മുട്ടയില് മുട്ട ഇതില് മുക്കണം, ഇതില് മുക്കണം, പൊരിച്ചെടുക്കണം. അപ്പൊ കട്ട്ലേറ്റ് റെഡി. മക്കളെ ഇത് നമ്മതേ ചൂടൊരു ഇതുണ്ട്, എന്നാലും ദേ മമ്മി ഇങ്ങനെ ആക്കി എടുക്കണ്ട്. എന്താ പറയാ, ഉണ്ടുരുട്ടണല്ല, കട്ട്ലേറ്റ് ഷേപ്പ് ആക്കി. നമുക്ക് മല്ലിയില കിട്ടിയില്ല, അത് ഇട്ടിട്ട് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റും കൂടി ഉണ്ടായാണ്. ആടാ, പക്ഷെ അത് മുരിച്ചൊരു. അപ്പൊ നമ്മ നോക്കട്ടെ. അപ്പൊ മക്കളേതേ എണ്ണ നല്ല ചൂടായി കിടക്കേനു. അപ്പൊ ഞങ്ങതേ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുക്കിയെടുക്കട്ടെ. തന്നെ മുട്ടയില് അമ്മ പറയാമോ? മുട്ട ബീറ്റ് ചെയ്തിട്ടേല് വെച്ചിട്ട് പൊതിഞ്ഞ് കവർ ചെയ്ത് കൊടുക്കാം. ഇത്തിരി കൂടി ഇത്തിരി കൂടി ആവുമല്ലോ. ഓക്കെ ഇടട്ടെ. ഫസ്റ്റത്തെ ടോട്ടലി കുറവാണ്. അങ്ങനെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം. ബാക്കി എല്ലാനും നമുക്ക് ഇങ്ങനെ ഇട്ടെടുക്കാം. ഇട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു. അപ്പൊ മക്കളെ നമ്മുടെ കട്ട്ലേറ്റ്, എന്ത് കട്ട്ലേറ്റ്? ചക്കക്കുരു കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. മമ്മി ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടാ. നല്ല കറുമുറ് ശബ്ദമൊക്കെ കേക്കണ്ട കേട്ടാ. അറിയണിന്റെ ചക്കക്കുരു പ്രതീക്ഷിച്ചിരുന്ന ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല രസം ചക്കക്കുരു ആണെന്നറിയില്ല. അപ്പൊ മക്കളെ ഇപ്പൊ ചക്കക്കുരും ചക്കയൊക്കെ സുലഭമായ സമയമാണ്. ഇങ്ങനെ ആദ്യം പണിയില്ല, ഒരു ചായക്കടിയായി. കാണുമ്പോ നല്ല ലുക്കുണ്ട്. അന്ന് മമ്മി ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലും കാണാൻ നല്ല സൂപ്പറായി. അപ്പൊ മക്കളെ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. ഈ ചക്കക്കുരു കട്ട്ലേറ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. അഭിപ്രായം പറയണം കേട്ടോ. അത് തന്നെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. ഓക്കേ.